എങ്കി നീ കേട്ടോ, ഇന്നേക്കൊരു മാസം 30 ദിവസത്തിനുള്ളിൽ ശ്രീകുട്ടിയുടെ കഴുത്തിൽ ശിവതാലി കെട്ടിയിരിക്കും. വെല്ലുവിളിയായത്. വെല്ലുവിളി ഞാനും സ്വീകരിച്ചിരിക്കുന്നു. ആരാ ജയിക്കുന്നെന്ന് നമുക്ക് കാണാം. കാണാം. അച്ഛമ്മേ, ഫ്ലൈറ്റിന് നേരമായി, എനിക്ക് പോണം. നീ പോയിട്ട് നാളെ വെളുപ്പിന് 5 മണിക്ക് വന്നാ മതി. ഗുരുവായൂർ വരെ ഒരു യാത്രയുണ്ട്. ശരി മാഡം. 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും. അതിനുള്ള തയ്യാറെടുപ്പോടെ വേണം വരാൻ. ആ വെളുപ്പിന് ഇറങ്ങണ്ടല്ലേ. നീ ഒരു കാര്യം ചെയ്യ്, കാർ എടുത്തോണ്ട് പോയിക്കോ. ശരി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. ഓക്കെ മാഡം. എന്താ മാഡം? ഞാനൊരു യാത്ര പോവാ. ഇന്ന് അത്താഴം ഉണ്ടാക്കി വെച്ചിട്ട് നീ പോയിക്കോ. 3 ദിവസം കഴിഞ്ഞ് വന്നാ മതി. അയ്യോ, ഇവര് പോയാ പിന്നെ എനിക്ക് കൂട്ടിനാരാ? എനിക്ക് വല്ലതും കഴിക്കണ്ടേ? ഞാൻ നിയമിച്ച ജോലിക്കാരും 3 ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാവില്ല. നിനക്ക് വല്ലതും കഴിക്കണമെങ്കിലേ നീ തന്നെ ഉണ്ടാക്കിക്കോ. ഇതെന്ത് പണിയാ? ഞാനൊരു മനുഷ്യ സ്ത്രീയാണെന്നുള്ള പരിഗണന പോലും ഇല്ലാതെ അമ്മ ഇങ്ങനെ പെരുമാറുന്നത് ശരിയല്ല. അല്ലടി, നീ മനുഷ്യവർഗത്തിൽ പെട്ടതല്ല. എന്റെ ജോലിക്കാരെ ഇവിടെ നിർത്തിയിട്ട് പോയാലേ നീ അവരെ കഷ്ടപ്പെടുത്തും. എന്നെ അങ്ങനെ ഒറ്റപ്പെടുത്താനാണ് ഭാവമെങ്കിലേ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. ഭവാനി തിരിച്ചു വന്നിട്ടേ ഞാനും വരുന്നുള്ളൂ. സന്തോഷം. ഞാൻ രാവിലെ വീട് കൂട്ടി അങ്ങ് പൊയ്ക്കോളാം. പിന്നെ ഭവാനി തിരിച്ചു വരുമ്പം നീ തിരിച്ചു വരണമെന്നില്ല. ആ വഴിക്കങ്ങ് പോയി തന്ന വലിയ ഉപകാരമായിരുന്നു. അങ്ങനെ എന്നെ ഒഴിപ്പിക്കാന്ന് നിങ്ങൾ കരുതണ്ട. കേറിയ ബാധ കൊണ്ടേ പോകും. നല്ലോണം കൊണ്ടിട്ട് തന്നെ നീ പോകുമെന്ന് എനിക്കറിയാം. വാടി ഭവാനി. നമ്മൾ കാത്തിരുന്ന ദിവസം ഇന്നാണ്. ഈശ്വരമഠത്തിലെ വിജയലക്ഷ്മിയുടെ ആട്ടക്കലാശം ഇന്ന് നടക്കും. നീ സന്ധ്യ കഴിയുമ്പോ ഇങ്ങ് വാ. അവരറിയാതെ നിന്നകത്ത് കയറ്റുന്ന കാര്യം ഞാൻ ഏറ്റു. എന്താ അമ്മയുടെ പ്ലാൻ? ഇത് ഒരു വേറിട്ട കളിയാണ്. ലോകത്ത് ഒരു മരുമകളും അമ്മായിയമ്മയുടെ നേർക്ക് പ്രയോഗിക്കാത്ത ഒടിവിദ്യ. നീ വാ, ഒക്കെ നേരിട്ട് കാണിച്ചു തരാം ഞാൻ. ശരിയമ്മ. അയ്യോ, എന്നെ പിടിക്കൊന്നും വേണ്ട, എനിക്ക് ഒരു കുഴപ്പമില്ല. നടന്നു വന്നോളാം ഞാൻ ഇവരോട് പറഞ്ഞതാ. അല്ലേ അമ്മ? ഇവിടെ അല്ല അമ്മ, ഇങ്ങോട്ട് കിടക്കും. ഇത് 3 നേരം കഴിക്കാനുള്ള മരുന്നാ. പിന്നെ ബൈസ്റ്റാൻഡറി ഒരാളെ ഇവിടെ നിൽക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ളവർ വിസിറ്റിംഗ് ടൈം കഴിയുമ്പോ പോണം. ഞാൻ ഇപ്പൊ തന്നെ പോകും സിസ്റ്ററെ. ഇവരാരെങ്കിലും ഇവിടെ കാണും. ശരി. ഞാൻ എന്തായാലും അമ്മയുടെ കൂടെ വീട്ടിലേക്കുള്ളൂ. നിനക്കിന്ന് സ്കൂളിൽ പോണ്ടേ? അവധിയൊന്നും ഇല്ലല്ലോ ഇന്ന്. അമ്മ ഇവിടെ കിടക്കുമ്പോ
ക്ലാസ്സിൽ ശ്രദ്ധിക്കാനൊന്നും പറ്റില്ല അമ്മേ. വെറുതെ പറയാം അമ്മേ, ഇവിടെ സ്കൂളിൽ പോകാതിരിക്കാനുള്ള അടവ്. അടവൊന്നും അല്ല, സ്കൂളിൽ പോയാലും എനിക്ക് അമ്മയെ കുറിച്ച് ഓർത്ത് കരച്ചിൽ വരും. അങ്ങനെയൊന്നും പറഞ്ഞാ പറ്റില്ലല്ലോ. നീ സ്കൂളിൽ പോണം, കീർത്തി മോൾ കോളേജിലും. കീർത്തി മോളുടെ പഠിപ്പൊക്കെ കഴിഞ്ഞു മോളെ. അതെന്ന്? കഴിഞ്ഞിട്ടിപ്പോ ഒരു വർഷമായി. ഒരു വർഷോ? അമ്മ ഇപ്പൊ ഒന്നും ഓർക്കണ്ട. സമയത്തിന് മരുന്നും ആഹാരവും ഒക്കെ കഴിച്ച് മിടുക്കിയായിട്ടിരുന്നാ മാത്രം മതി. ആരോഗ്യം വീണ്ടെടുത്താലേ നമുക്കിവിടുന്ന് വീട്ടിൽ പോകാൻ പറ്റൂ. നിനക്കൊന്ന് കോടതി പോണ്ടേ? കാവ്യമോളുടെ ജോലി പോയ കാര്യം നീ ഓർക്കുന്നില്ലേ സേതു? അപ്പോ നമ്മൾ എങ്ങനെ ജീവിക്കും മോളെ? തൽക്കാലം പിടിച്ചു നിൽക്കാൻ എന്റെ ജോലി ഉണ്ടല്ലോ. നീ എന്ത് ജോലിക്കാ പോന്നേ? ഈശ്രമടം കമ്പനിയുടെ പേര്, വലിയ കമ്പനിയാ. അപ്പൊ നീ കോളേജിൽ പഠിത്തം നിർത്തിയോ? കീർത്തിയേച്ചിയുടെ പഠിപ്പ് കഴിഞ്ഞൊന്ന് ഇത്തിന് മുമ്പെല്ലാം മുത്തശ്ശൻ പറഞ്ഞേ. ആണോ? എനിക്കെന്തോ പറ്റിയിട്ടുണ്ട്. എവിടെയോ എന്തൊക്കെയോ കുഴപ്പമുള്ളത് പോലെ. എന്താ ഞാൻ ഇങ്ങനെയെല്ലാം മറന്നു പോന്നെ? എന്താ മോളെ, എനിക്കെന്താ അസുഖം? ഒരു പനിയാ അമ്മേ. അല്ലാതെ എനിക്ക് വലിയ അസുഖങ്ങളായിട്ടൊന്നും ഇല്ലല്ലോ. എന്താ ആരും ഒന്നും മിണ്ടാത്തേ? ഒരു കുഴപ്പമില്ല അമ്മേ, അമ്മ മറന്നു പോയതൊക്കെ ഓർമ്മിപ്പിക്കാൻ ഞാനില്ല അമ്മയുടെ കൂടെ. ഇനി മുതൽ അമ്മയ്ക്കൊപ്പം ഞാൻ നിന്നോളാം. നാളെ മുതൽ കല്ലുമോള് സ്കൂളിലും കീർത്തി ജോലിക്കും പൊയ്ക്കോണം. ഞാൻ ഇവിടുന്ന് എവിടേക്കും പോവില്ല. വെറുതെ വാശി പിടിക്കണ്ട. പ്രത്യേകിച്ച് ഒരു ജോലി ഇല്ലാത്തതിപ്പോ എനിക്കാ. അമ്മയ്ക്കിപ്പോ ഒരാൾക്കേ ഇരിക്കാൻ പറ്റൂന്ന് നേഴ്സ് പറഞ്ഞതെല്ലാരും കേട്ടല്ലോ. അതെ, കാവ്യം മോള് നിൽക്കുന്നത് തന്നെയാ നല്ലത്. എന്നാ ഇന്നൊരു രാത്രി കൂടെ ഞാൻ അമ്മയുടെ ഒപ്പം നിന്നോട്ടെ, പ്ലീസ്. നാളെ ഞാൻ വീട്ടിലേക്ക് വരാം, മറ്റന്നാൾ മുതൽ സ്കൂളിലേക്കും പോക്കോളാം. മോളെ, ഇവിടെ എന്തേലും അത്യാവശ്യം വന്നാ ഒറ്റയ്ക്ക് നിന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല. ഇവിടിപ്പ എന്താ ഇത്ര അത്യാവശ്യമായിട്ടുള്ളത്? എന്റെ പനിയെല്ലാം മാറിയില്ലേ, എന്നിട്ട് ഇവരെന്താ എന്നെ ഡിസ്ചാർജ് ചെയ്യാത്ത? വീട്ടിൽ പോയിട്ട് മരുന്നെല്ലാം കഴിച്ച് വിശ്രമിച്ചോളാ. നീ ആശുപത്രിക്കാരോടൊന്ന് പറ മോളെ. അമ്മ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ കിടന്നോണം, പനി മാറുമ്പോ ഞങ്ങൾ പറയും കേട്ടല്ലോ. സമ്മതിച്ച എന്റെ കുഞ്ഞു ഡോക്ടർ സാറേ. എന്നാ കൂടെ കിടന്നേ, കൊറേ നേരം ഇരിക്കാൻ തുടങ്ങിട്ട് കിടക്ക്. അമ്മയ്ക്ക് പറ്റിയ കൂട്ട് കല്ലുമോള് തന്നെയാ. സന്ധ്യയായി, നമുക്ക് ഇറങ്ങാം മോളെ. ഇത്ര കൂടി കഴിഞ്ഞിട്ട് പോ മുത്തശ്ശ, അമ്മ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. ആ ആയിക്കോട്ടെ. ഹലോ,
നാളെ ഞാൻ ആ പറഞ്ഞ കാര്യത്തിന് വേണ്ടി വിളിച്ചതാണ്. ഉച്ചപൂജ മുതൽ ഭജന വിരിക്കാനാ പരിപാടി. വേണ്ട വേണ്ട, ആഹാരം വേണ്ട, താമസ സ്ഥലം മാത്രം ബുക്ക് ചെയ്താൽ മതി. ആ ഭഗവാന്റെ നിവേദ്യം മാത്രമേ കഴിക്കുന്നുള്ളതാ തീരുമാനം. നിങ്ങൾക്കുള്ള ഒടുക്കത്തെ നിവേദ്യം ഞാൻ ഒരുക്കി കഴിഞ്ഞു. ശരി സ്വാമി, നാളെ നേരി കാണാം. ഭവാനി, ഞാനാ സപ്തതിക്ക് കണ്ണൻ എടുത്തെന്നൊരു സെറ്റ് കൊണ്ടുണ്ടായിരുന്നില്ലേ, കൃഷ്ണാവതാരം കൊണ്ട് കരയുണ്ടാക്കിയത്, അതിവിടെ കാണുന്നില്ലല്ലോ. നീ നനച്ചിട്ടെടുത്തൊന്നും ഞാൻ എടുത്ത് അയൺ ചെയ്ത് വെക്കണമായിരുന്നു. ആ ശരി ശരി. ഓ, ഇനി ആ മുണ്ടെടുക്കാൻ പോണം. ഹലോ മാഡം. എനിക്ക് ഒരു പനിക്കോളുണ്ട് ജയ, അതുകൊണ്ട് രാവിലത്തെ യാത്ര മാറ്റിവെച്ചു. അയ്യോ മാഡം, ആശുപത്രി പോണോ? ഞാൻ അങ്ങോട്ട് വരാം. വേണ്ടടാ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നാളെ ഞാൻ വിളിച്ചിട്ട് നീ വന്നാൽ മതി. ശരി മാഡം. അല്ല, മാഡത്തിൻ്റെ ശബ്ദം എന്താ മാറിയ പോലെ? പനിക്കോളുള്ളപ്പോ പിന്നെ ഇങ്ങനെയല്ലാതെ ലതാ മങ്കേഷ്കറുടെ ശബ്ദം ഉണ്ടാവോ? ആ വെള്ളം ഒടിച്ച് നടക്കാതെ വേഗം വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ശരി മാഡം. സഹായിക്കാൻ ഒരാളെ പോലും നിങ്ങൾ വിളിക്കാൻ പാടില്ല. ഇതിലെ നമ്പറുകൾ ഇനി നിങ്ങൾക്ക് വേണ്ട. വൈകുന്നേരം സ്ഥലം വിടുമെന്ന് പറഞ്ഞിട്ട് നീ എന്താടി പോവാഞ്ഞത്? എല്ലാരും പോയി കഴിഞ്ഞിട്ട് പോകാന്ന് കരുതി. രാവിലെ 5 മണിക്ക് ഞാൻ വീട് കൂട്ടി ഇറങ്ങും. രാവിലെ മൂടി പതച്ചു കിടന്ന് ഉറങ്ങിയാലേ നീ ഇതിനകത്തായി പോ. ഡേ, പറഞ്ഞില്ലെന്ന് വേണ്ട. ഓ,
അറിയിച്ചതിന് നന്ദി. അയ്യോ, അങ്ങനെ പറയരുത്. ആ സ്ത്രീ എന്തു വെച്ചു തന്നാലും നിങ്ങൾക്ക് അമൃതല്ലേ? അതേടി, എനിക്കത് അമൃത് തന്നെയാ. എങ്കിലേ മടിക്കാതെ വെട്ടി വിഴുങ്ങിക്കോ. എന്താ അമ്മയുടെ കയ്യിലിരിക്കുന്നത്? സിദ്ധു തന്നതാ, അമ്പലത്തിലെ പ്രസാദവാ. അവന്റെ അമ്മ പോയിട്ട് വന്നപ്പോ കൊണ്ടുവന്നതാ. നിനക്ക് വേണോ? ഏയ്, എനിക്കൊന്നും വേണ്ട. ആ അല്ലെങ്കിലും ഭഗവത് ചൈതന്യം ഉള്ളതൊന്നും അസുരഗണത്തിന് പറഞ്ഞിട്ടില്ലടി. ആ നീ നോക്കി നിന്നു, എന്തൊരു സ്വാദാന്നറിയോ? അവസാനത്തെ അത്താഴവും കഴിച്ച് ഈശ്വരമഠത്തിലെ വിജയലക്ഷ്മി അവസാനത്തെ ഉറക്കത്തിലേക്ക് കടന്നു. എന്റെ പ്ലാൻ സക്സസ് ആയി. അമ്മ എന്താ ചെയ്തെന്ന് ഇനിയെങ്കിലും പറ. പറയില്ല ശിവ. ലൈസൻസ് ഇല്ലാത്ത നാവ് കൊണ്ട് നീ ആരോടെങ്കിലൊക്കെ ഒക്കെ വിളിച്ചു പറയും. ദൈവം പോലും അറിയാത്ത വിധം ഞാൻ നടത്തിയ ഈ കൊലപാതകം നാട്ടിൽ പാട്ടാവും. ഞാൻ ആരോടും പറയില്ല, അമ്മ പറ. അറിഞ്ഞു തീരുന്ന എന്ത് എത്ര നിർബന്ധം! വെറുതെ വാശി പിടിക്കണ്ട ശിവ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ ഇതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അടുത്ത ദിവസങ്ങളിലൊക്കെ അമ്മയ്ക്ക് വിറയലുണ്ടാവുന്നത് ജീവേ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു രാത്രി വിറയൽ വല്ലാതെ കൂടി അവരങ്ങ് യമലോകം പോകിയാലും ആരും സംശയിക്കില്ല. ഇനി അഥവാ സംശയിച്ചാൽ പതിവായി എരിവും പുളിയും ഉപ്പൊക്കെ കൂട്ടി ആഹാരം ഉണ്ടാക്കാറുള്ള ജോലിക്കാരി ഭവാനി പെടും.
പാവം ഇന്ദിരാ ഭായി ഇത് വല്ലതും അറിയുന്നുണ്ടോ? ഫുഡ് പോയിസൺ ഉണ്ടാക്കിയ അച്ഛമ്മ കൊല്ലാനായിരുന്നു ശ്രമമെങ്കിൽ കുറെ ദിവസമെങ്കിലും അവരോട് വഴക്കുണ്ടാക്കാതിരിക്കണമായിരുന്നു. സിദ്ധുവിന്റെ മുമ്പിൽ വെച്ച് പോലും ഇന്ന് വഴക്കുണ്ടാക്കി നമ്മ പറഞ്ഞില്ല. അച്ഛമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സിദ്ധു അമ്മയെ സംശയിക്കില്ലേ? കുറ്റകൃത്യങ്ങളുടെ മനഃശാസ്ത്രം നിനക്കറിയാൻ വയ്യാത്തത് കൊണ്ടാ ഇങ്ങനെ സംസാരിക്കുന്നു. കണ്ട കാഴ്ചകളെല്ലാം മനോഹരം. ഇനി കാണാനിരിക്കുന്നത് അതിമനോഹരം.